ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജനി. കല്യാണി ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സീഡം പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പ്ലാന്റ് ഒരു സെക്കലൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നമ്മൾ 10 മണി ചെടികളുടെ ഇലകളൊക്കെ ഇരിക്കുന്ന പോലെ അതുപോലെ തന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് നല്ല നന്നായിട്ട് അടുത്ത് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇലകളിരിക്കുന്നത്. അതേപോലത്തെ ഇലകൾ തന്നെയാണ് വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള പോലത്തെ ഇലകളും തണ്ടുകളുമാണ് ഈ ചെടിക്കുള്ളത്. സീഡം പ്ലാന്റിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ ഇലകളുടെ ഒരു കളറ്, അതുപോലെ ഇതിൻ്റെ സൈസ്, ഷേപ്പ്, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ ഒരു പേരുകളും മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പേര് ഏഞ്ചലീന സീഡം പ്ലാന്റ് എന്നാണ്. ഇതിന് നല്ല ഒരു ലെമൺ യെല്ലോ കളറാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വരണ്ട പ്രദേശങ്ങളിലാണ് നന്നായിട്ട് വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മഴയത്തൊക്കെ വെക്കുന്നത് അത്ര ഒരു നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നല്ല ഹാങ്ങിങ് ബാസ്ക്കറ്റിലോ അതുപോലെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നതിന് നല്ലൊരു പ്ലാന്റാണ്. അത്ര ഒരു ആഴമുള്ള പോട്ടൊന്നും ഈ ഒരു ചെടിക്ക് ആവശ്യമേ ഇല്ല. ഇത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഹാങ്ങിങ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഹാങ് ചെയ്ത് ഇത് താഴേക്ക് തൂങ്ങി ഇറങ്ങി വരുന്ന ഒരു ടൈപ്പ് അല്ല, നല്ല പക്ഷേ നല്ല കവറായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പിലെ ചെടിയാണ്. ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വളർത്താം. അതുപോലെ തന്നെ പാർഷ്യൽ സൺലൈറ്റിലും നമുക്ക് വളർത്തിയെടുക്കാം. അതായത് രാവിലെ വൈകിട്ടോ മാത്രം കിട്ടുന്ന ഒരു വെയിൽ കിട്ടിയാലും നന്നായിട്ട് വളർന്നോളും. പക്ഷേ ഇതിനെ ഷെയ്ഡിൽ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഭംഗി ഈ ചെടിക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിൽ കുറച്ച് പശയൊക്കെയുള്ള മണ്ണാണെങ്കിൽ 50% എങ്കിലും മണൽ യൂസ് ചെയ്യുക. അല്ല, സാധാരണ രീതിയിലുള്ള വെള്ളം വാർന്നു പോകുന്ന ടൈപ്പിലെ മണ്ണാണ് നമ്മുടെ ഗാർഡൻ സോയിലാണ് നമുക്ക് ഉള്ളതെങ്കിൽ കുറച്ച് മണൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിന് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പൊട്ടി മിക്സ് തന്നെ തയ്യാറാക്കണം. അതിൻ്റെ കൂടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ എല്ലുപൊടി, ഇവ ഏതെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ചെടി നടാവുന്നതാണ്. ഈ ചെടി നടുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ഒരു പ്രശ്നം, പിന്നെ ഇത്രയും നല്ല കവറായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും അങ്ങോട്ട് കെയർ ചെയ്യേണ്ട. തുടക്കത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്താൽ മതി. അതുപോലെ ഇതിൻ്റെ ഗ്രോത്തും തുടക്കത്തിൽ വളരെ സ്ലോ ആയിരിക്കും. പിന്നീട് ഒന്ന് നന്നായിട്ട് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണിത് നല്ല കവറായിട്ട് വരുന്നത്. നമ്മൾ പോട്ടി മിക്സിൽ കൊടുത്ത വളം മതി തുടക്കത്തിൽ ഇത് വളരാനായിട്ട്. പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ മാത്രം ഖരരൂപത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. അതിനായിട്ട് ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നന്നായിട്ട് പൊടിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് ആ ഒരു പോട്ട് നിറയെ നന്നായിട്ട് സ്പ്രെഡായതിന് ശേഷം നമുക്ക് ഈ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്ത ഒരു വലിയൊരു എഫക്റ്റ് അതിന് ഉണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ തന്നെ കൊടുക്കണം. അതിന് കൊടുക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ കടല പിണ്ണാക്കോ പുളിപ്പിച്ച് നേർപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് NPK കൊടുക്കാം. NPK എന്ന് പറഞ്ഞാൽ 19 19 19, അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ഇട്ട് ആ ഒരു രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ആ ഒരു വെള്ളം മുഴുവനും ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടല്ല, ഞാനൊരു അതിൻ്റെ ഒരു റേഷ്യോ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ 1 ലിറ്റർ വെള്ളമാണെങ്കിൽ ഇതുപോലെ നല്ല കവറായിട്ടിരിക്കുന്ന ഒരു 3 ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതിലേതെങ്കിലും നമുക്ക് 2 ആഴ്ച അല്ലെങ്കിൽ 2.5 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മീലി ബഗ്സിൻ്റെ ഒരു ശല്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡ് 2-3 ആഴ്ച കൂടുമ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെയുള്ള കുഞ്ഞു കട്ടിങ്സുകൾ ഇതിപ്പോൾ തന്നെ 2-3 കട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട്
നമുക്ക് ഇത് മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് അഴത്തിലൊന്നും വെച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു തണ്ടൊന്ന് മണ്ണിലേക്ക് മുട്ടിയിരിക്കുന്ന രീതിയിൽ മാത്രം നട്ടു കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടിലേക്ക് വേണം ആ ഒരു ചെടിയെ നടാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ചെടിയിൽ നിന്നും വേരോടുകൂടി തന്നെ എടുക്കാം. ഇത് മണ്ണിൽ നല്ല രീതിയിൽ സ്പ്രെഡായി കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ തണ്ട് മുട്ടി നിൽക്കുന്ന തണ്ടിലൊക്കെ വേര് വന്നിട്ടുണ്ടാകും. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുത്ത് നടാം, അതല്ല വേരൊന്നും ഇല്ലാത്ത തണ്ട് വേണമെങ്കിലും എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനായിട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.